അപ്പൊ 4 മണിക്കൂർ വരെ സ്കൂളിനെ തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി. അപ്പൊ കഴിയാവുന്ന അടച്ചു വയ്ക്കുക എല്ലാവരും, എങ്ങനെയെങ്കിലും പോട്ടെ. പിന്നെ മരിച്ചു പോയിരിക്കാം ഈ സോള് 7-ഉം 16-ഉം 16-ന്റെ അന്ന് വരെ ഈ സോൾ അറിഞ്ഞു മരണപ്പെട്ട് കഴിഞ്ഞ് ഇത് കത്തിക്കുന്ന ബോഡി കുഴിച്ചതാണെന്നുണ്ടെങ്കിൽ ഈ ശരീരം അഴിയണ വരെ സോളിനെ വന്നിട്ട് ആത്മാവിന് വന്നിട്ട് സപ്തം ചൂടും പ്രാണൻ അവാനൻ സമാനൻ അങ്ങനെ 10 ഇതുണ്ട്. ഈ 10-ല് 10-ാമത്തെ ധനഞ്ജയൻ പോണത് ബോഡി കത്തിച്ചതിന് ശേഷം കത്തിക്കണ സമയത്ത് ശ്രീജയിൽ ആരെങ്കിലും പോയി നിന്നുണ്ടെങ്കിൽ അപ്പൊ കാണാം. ഒന്ന് ഈ ആടി വരുന്ന സമയത്ത് ഇത്ര 3 പ്രാവശ്യം അല്ലെങ്കിൽ ആ വിറക് ഒന്നിങ്ങനെ മാറും, ആ മുകളിരിക്കണ പറഞ്ഞു വിറകുള്ളി. അപ്പോഴാണ് ധനഞ്ജയം പുറത്തേക്ക് കാണുന്നത്, അവസാനത്തെ ആത്മാവിന്റെ അവസാനത്തെ പോർഷൻ പുറത്തേക്ക് കാണുന്നത്. മനസ്സിലായോ? കേട്ടില്ലല്ലോ, കേട്ടില്ലേ? 10-ാമത്തെ ഇതായ ധനഞ്ജയം പുറത്തിയാളുകൾ. അപ്പൊ ഈ ധനഞ്ജയം പുറത്തിയാളികളാണ് ഈ ബോഡിയിൽ നിന്ന് ഫുള്ളായിട്ട് ആത്മാവ് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഈ സോള് വന്നിട്ട് ഈ പൂജ ചെയ്യണവരാണെങ്കിൽ കാണാം, ഒരു 50 വെള്ളം നൂല് കെട്ടിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇവരെ ഒരു കാരണവശാലും വീടിൽ നിന്ന് പുറത്തേക്ക് വിടാറില്ല കാരണന്മാർ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശേഷം കെട്ടുക, ശേഷം കെട്ടിയ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തുവിടില്ല, കാരണം അയാളാണ് കർമ്മം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സോള് എപ്പോ വേണമെങ്കിലും ഈ ശരീരത്തിലേക്ക് കയറാം, അവരായിട്ടുള്ള കൂടുതൽ കണക്ഷൻ കൂടും. അപ്പൊ 16-ന്റെ അന്ന് വരെ ഈ സോള് നമ്മുടെ വീടിനും പരിസരത്തുണ്ടാവും, വീടിന്റെ പരിസരത്തുണ്ടാവും. കർമ്മം തീർത്തതിന് ശേഷം അവിടെ നിന്നും പോകുന്നുള്ളൂ.